ിൽ നോക്കാം അഞ്ച് അഞ്ച് സ്പീഡാണ് ഉള്ളത് അഞ്ച് സ്പീഡിൽ ഓരോ സ്പീഡ് കിട്ടിയിട്ട് നമുക്ക് എന്റെ ഹർവൺ കൊണ്ട് കുഴപ്പമില്ല ഇപ്പോഴത്തെ സൈഡിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടിന്യൂറ്റി ഇല്ല ഇവിടെ കണ്ടിന്യൂറ്റി വരല്ല അപ്പം വർക്കാണോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അതിനു വെച്ചാൽ ടർബ് അടിക്കുമ്പോൾ അതിന്റെ സ്പീഡ് കൂടുന്ന ഡബിൾ സ്പീഡ് ആവണം നിങ്ങൾ ഇവിടെ കാണാം പ്രേക്ഷകർ മഴ ലീസ് ഹാർഗുമായ സ്വാഗതം ഇന്ന് നമ്മൾ റിപ്പയർ ചെയ്ത് ശരിയാക്കു പോകുന്ന ഒരു ഹാൻഡ് ആണ് അപ്പോൾ അത് കംപ്ലൈന്റ് ആക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് റിപ്പയർ ചെയ്ത് ശരിയാക്കുന്ന വീഡിയോ ചെയ്യുന്നത് വീഡിയോക്ക് പോകുന്നത് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് അടുത്ത ബില്ലിലേക്ക് കാണാക്കാൻ മറക്കരുത് എന്നാലും ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ പക്ഷേ കിട്ടുള്ളൂ അവസരം കണ്ട് ലൈക്ക് ചെയ്യാൻ മറന്നു നിങ്ങൾ ലൈക്ക് തന്നെ കാണാൻ ശ്രമിക്കുക അതിനെക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ കൂട്ടുകാരക്കൊന്നും ഷെയർ ചെയ്തെടുക്കുക അപ്പോൾ നീണ്ട നേരെ വർഷാപ്പിലേക്ക് പോകാൻ ഒരു ഹാൻഡ് ബ്ലണ്ടർ എങ്ങനെ റിപ്പയർ ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ നേരെ വർഷാ അപ്പോൾ ഈ ഹാൻഡ് മിക്സർ ആണോ നമ്മൾ റെഡിയാക്കിയെടുക്കണത് ഇത് ഇതിൻ്റെ അഞ്ച് സ്പീഡുള്ള ഹാൻഡ് മിക്സറാണ് അപ്പോൾ ഇതിൻ്റെ ഒരു സ്പീഡ് നിങ്ങൾ ഇവിടെ ഞാൻ കാണിച്ചു കഴിഞ്ഞപ്പോൾ പവർ കുത്തിയതിന് ശേഷം ഞാൻ ഇവിടെ പവർ കൊടുക്കാൻ പോയാണ് ഇപ്പോൾ അത് അവിടെ ഞാൻ പവർ കൊടുത്തിട്ടുണ്ട് പവർ കൊടുത്ത് നമ്മളിപ്പോൾ ഓൺ ആക്കിയിട്ടുണ്ട് പവർ ഓൺ ആക്കിയതിന് ശേഷം നമ്മൾ നമ്മളിതിൻ്റെ അഞ്ച് സ്പീഡാണിത് ആ അഞ്ച് സ്പീഡിൽ ഒരു സ്പീഡിൽ പോയിട്ടും ഇത് ചെറുതായിട്ട് വർക്കാവുന്ന ഒരു മൂളിച്ച സൗണ്ട് ഒന്നും ഇല്ല എൻ്റെ ടർബോ സ്വിച്ചിൽ വരെ ഞാൻ പ്രസ് ചെയ്ത് നോക്കി എന്നിട്ടൊന്നും ഒരു പവർ ഒരു അനക്കമില്ല മിഷൻ മരിച്ച മരിച്ചിരിക്കുന്ന ഒരു അനക്കമില്ല അപ്പോൾ അത് ഇളക്കി നോക്കാനായിട്ട് നമ്മളിവിടെ നാല് സ്റ്റാറിൻ്റെ സ്ക്രൂ ഉണ്ട് ആ നാല് സ്റ്റാറിൻ്റെ സ്ക്രൂ ഇളക്കിയിട്ട് മേലോട്ട് പൊക്കിക്കളഞ്ഞാൽ ആ മിഷീനി ഇളവി വരുന്നതാണ് അത് നാല് സ്ക്രൂ ഇതാണ് അതിൻ്റെ സ്റ്റാറിൻ്റെ നാല് സ്ക്രൂ അതൊന്ന് ഇളക്കി നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടം സ്റ്റാറിട്ടാണ് ഇപ്പോൾ ഇളക്കി വെക്കുന്നത് അതിന് ശേഷം നമുക്കിപ്പോൾ കാണാം ഇത് പൊക്കണ ഇതിങ്ങനെ മേലോട്ട് ജസ്റ്റ് പൊക്കുമ്പോൾ തന്നെ അതിന് മിഷൻ ഊരി വരും ഇനി നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഇത് വർക്കാവാത്തത് ഇതിൻ്റെ എവിടെയൊക്കെയാണ് പ്രോബ്ലം എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ കണ്ടാൽ നിങ്ങൾക്ക് നിങ്ങളൊക്കെ വീട്ടിലുള്ള നിങ്ങൾക്ക് തന്നെ എടുക്കാൻ പറ്റും നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും ഇതിൻ്റെ കോണ്ടാക്റ്റിൽ മൊത്തം കരി ഇങ്ങനെ കരി പിടി കോൺടാക്റ്റിൽ കറക്റ്റ് കണ്ടിന്യൂറ്റി കിട്ടത്തില്ല അപ്പോൾ വർക്കാകത്തില്ല അതിനിണക്കി നമുക്ക് അതിനുശേഷം നമുക്ക് നോക്കാനുള്ള മെയിൻ കേബിൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം എപ്പോഴും ഞാൻ പറയുന്നുണ്ട് നമ്മൾ ഒരു ഇലക്ട്രോണിക് സാധനം കഴിഞ്ഞാൽ ഫസ്റ്റ് അതിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാനുള്ള കേബിൾ വലിയ ഡാമേജ് ആണ്ടാന്ന് അതിന് ഇപ്പോൾ കണ്ടിന്യൂറ്റി എടുത്തിട്ട് മൾട്ടിമേറ്റ് എടുത്ത് കണ്ടിന്യൂറ്റി എടുത്തിട്ട് കേബിൾ ചെക്ക് ചെയ്ത് നോക്കിയാണ് നിങ്ങൾ ഇവിടെ കാണാം കേബിൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കേബിൾ കണ്ടിന്യൂറ്റി ഉണ്ട് അപ്പോൾ ആ ഫ്ലെ ടോപ്പിൻ്റെ ആ സൈഡ് കേബിൾ ആണ് അതിനൊക്കെ നമുക്ക് അതിൻ്റെ ന്യൂറും ഫേസും ചെക്ക് ചെയ്യണം ഇനി നമുക്ക് അതിൻ്റെ അടുത്ത കാലം കൂടെ ഫ്ലക്ടോപ്പിൻ്റെ അടുത്ത കാലം കൂടെ ചെക്ക് ചെയ്ത് നോക്കണം അതിൽ കണ്ടിന്യൂ ഉണ്ടാവും അതിനിപ്പോൾ അടുത്ത കാലം ഞാൻ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം സ്വിച്ചിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് ഇപ്പം ഞാൻ അതിലും ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ അതിലും കണ്ടിന്യൂറ്റി ഉണ്ട് അപ്പോൾ അതിൻ്റെ വയറിന് ഒരു ഡാമേജും ഇല്ല വയറൊക്കെ ആണ് ഇനി നമുക്ക് ഇതിൻ്റെ കോണ്ടാക്റ്റ് തമ്മിൽ നോക്കാം അഞ്ച് അഞ്ച് സ്പീഡാണ് ഉള്ളത് ഇനി അഞ്ച് സ്പീഡിൽ ഓരോ സ്പീഡ് ഇട്ടിട്ട് നമുക്ക് കോണ്ടാക്റ്റ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം ഇപ്പം ഞാൻ ഫസ്റ്റ് സ്പീഡ് ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് സെക്കൻഡ് സ്പീഡിൽ ഇപ്പോൾ ഇട്ടിട്ട് നമ്മൾ കോണ്ടാക്ട് ചെക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഫസ്റ്റ് സ്പീഡിൽ കോൺടാക്റ്റ് ഇല്ല രണ്ടാമത്തേതിലും ഇല്ല ഇനി നമ്മൾ മൂന്നാമത്തെ ഏഴാണ് മൂന്നാമത്തേലും ഇപ്പോൾ കോണ്ടാക്റ്റ് കണ്ടെനിറ്റ് കിട്ടില്ല കോൺടാക്റ്റ് ഇല്ല നാലാമത്തേലും ഇല്ല നാലാമത്തേലും ഇപ്പോൾ നമുക്കിവിടെ കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല നാലാത്തേ ഇല്ല അഞ്ചാമത്തേ നോക്കാം അഞ്ചാമത്തേലും നമുക്കിവിടെ ഇപ്പോൾ കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല അപ്പോൾ ഇതിൽ അഞ്ച് സ്പീഡിൽ കണ്ടിന്യൂറ്റി ഇല്ല അപ്പം ഇത് കരി പിടിച്ച് അത് നമ്മൾ ഓരോ സ്പീഡ് മാറ്റുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ആ കോൺടാക്ട് സ്പാർക്ക് ആവും സ്പാർക്ക് ആവുന്ന സമയത്ത് തീയെത്തീറ്റ് കരി വരും അപ്പോൾ കരി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കോൺടാക്ട് പിന്നെ കിട്ടത്തില്ല അപ്പോൾ അതിന് വേണ്ടി നമ്മൾ സാൻ പേപ്പർ എടുക്കുക സാൻ പേപ്പർ എടുത്തതിനു ശേഷം നല്ല രീതിക്ക് അത് സാൻ ചെയ്ത് വൃത്തിയാക്കുക എന്ന് വെച്ചാൽ സ്വിച്ചൊന്നും ഒടിഞ്ഞ് പോകാതെ ഒടിഞ്ഞൊന്നും പോകാത്ത രീതിക്ക് നല്ല രീതിക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം നല്ല രീതിക്ക് പതുക്കുക സാവധാനമായിട്ട് രണ്ട് കോണ്ടാക്റ്റും ആക്കി എടുക്കണം ക്ലീൻ ചെയ്തതിന് ശേഷം നല്ല ആൾക്കഹോളോ അതിന് കണക്കിന്നെ പെർഫ്യൂമോ ഉണ്ടെങ്കിൽ അതൊന്നും അടിച്ചിട്ട് പേപ്പറോ തുണിയോ ടിഷ്യൂ ഇട്ടിട്ട് നമ്മൾ സാൻ ചെയ്തത് നല്ലവരാണ് തുടച്ചെടുക്കണം പൊടിയൊന്നും അതിൻ്റെ അകത്ത് കിടക്കാൻ പാടില്ല അതുകൊണ്ടാണ് നല്ല രീതിക്ക് നമ്മൾ തുടച്ച് വൃത്തിയാക്കി എടുക്കണം ഇപ്പോൾ നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും ആ നേരത്തെ ഇരുന്നത് ഇപ്പോഴത്തേ വൃത്തി കാണാൻ പറ്റും നമുക്ക് ഇനി അതിന് ശേഷം നമുക്കൊന്ന് കണ്ടിന്യൂറ്റി എടുത്ത് നോക്കാം ഇപ്പോൾ കണ്ടിന്യൂ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാത്തിലും കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ട് അതിൻ്റെ ബസ് സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും അഞ്ച് സ്പീഡിലും അത് നമുക്കിപ്പോൾ കണ്ടിന്യൂറ്റി കാണിക്കണാകാം ഒന്ന് രണ്ട് മൂന്നിലുണ്ട് അതിന് കണിപ്പോൾ നാലിൽ ഞാൻ നോക്കുമ്പോൾ നാലിലുണ്ട് ഇത് അഞ്ചിലും ഉണ്ട് ആ അഞ്ചിലും നമുക്കിതിൻ്റെ കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ട് അപ്പോൾ അത് ആണ് ഇനി നമുക്ക് ഇതിൽ വേറെ വല്ല ഡാമേജ് ഉണ്ടാകുന്നൊന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം ഇനി നമുക്ക് ബ്രഷ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിൻ്റെ കാർബൺ വല്ല കംപ്ലയിൻറ്റ് ഉണ്ടാകാന്ന് അപ്പോൾ അതിനാണ് നമ്മൾ അടുത്ത് നമ്മൾ കാർബൺ ആകുമ്പോൾ ഇപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാൻ പോകുന്നത് നിങ്ങൾ ഇവിടെ കാണാം ഞാൻ ഇപ്പോൾ ഒരു സൈഡിലെ കാർബൺ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ കാർബൺ കണ്ടിന്യൂറ്റി ഉണ്ട് അപ്പോൾ ആ സൈഡിലെ കാർബൺ ഉണ്ട് കുഴപ്പമില്ല ഇപ്പോഴത്തെ സൈഡിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടിന്യൂറ്റി ഇല്ല അപ്പോൾ ഇവിടെ കണ്ടിന്യൂറ്റി വരല്ല അപ്പം അത് എന്ത് കംപ്ലയിൻ്റ് ചെയ്യണം നോക്കാം നിങ്ങൾ ഇവിടെ കാണാം അതിൻ്റെ ആ ബ്രഷിൻ്റെ ഇവിടെ നിന്ന് ഈ ഇപ്പുറ സൈഡിലോട്ട് കോയിലോട്ട് ഇപ്പോഴത്തെ സൈഡിലോട്ട് കയറുന്ന ഒരു വയർ പൊട്ടിയിരിക്കുന്ന കാണാൻ പറ്റും ബ്രഷ് എന്ന് പറഞ്ഞാൽ ഇവിടെ കാണാതെ ഈ വയർ പൊട്ടിയിരിക്കുകയാണ് കാർബണിൻ്റെ അവിടെ നിന്ന് അപ്പോൾ ഈ വയർ പൊട്ടിയുണ്ടും ആണ് രണ്ടാമത്തെ കാരണം ഈ വയർ പൊട്ടിയുണ്ടാണ് അപ്പോൾ അത് നമുക്കൊന്ന് സോൾവ് ചെയ്യണം ഇപ്പം ഞാൻ സോൾഡറിങ് ഉപയോഗിച്ച് നല്ല രീതിക്ക് അത് സോൾഡർ ചെയ്യണം നിങ്ങൾ കയ്യിൽ സോൾഡർ ചെയ്യാൻ ഇല്ലെന്നും ഇങ്ങനെ എന്തെങ്കിലും വയറൊക്കെ പൊട്ടിയിട്ടുണ്ടോ സോളറിനാ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവറെ എടുത്ത് വച്ച് അടുപ്പിലാണ് വെച്ച് നല്ല രീതിയിൽ ചൂടാക്കിയതിനു ശേഷം അതിൻ്റെ ചൂട് പോകുമ്പോൾ ലെഡ് കൊണ്ടുവന്നിട്ട് ആ അത് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ അത് ഒട്ടി കിട്ടുന്നതാണ് ഇപ്പോൾ ഞാൻ അതിനുശേഷം അവിടെ കണ്ടിന്യൂറ്റി നോക്കുന്നു ഇവിടെ കണ്ടിന്യൂറ്റി ഉണ്ട് വേറെ ഉഴപ്പമില്ല ഓക്കെയാണ് ഇനി നമുക്ക് മിഷീൻ ഒന്ന് ഓൺ ആക്കി നോക്കാം ഇപ്പോൾ ഫ്ലിക് ടോപ്പ് പവർ കൊടുത്തിട്ട് ഓഫ് പവർ ഓൺ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് മിഷീൻ ഓൺ ആക്കി നോക്കാം ഞാൻ ഇവിടെ മിഷീൻ ഓക്കെ ഓൺ ആക്കണ സമയത്ത് നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും എല്ലാ സ്പീഡും വർക്കാണ് കാണാൻ പറ്റും നിങ്ങൾ കാണാം ഇപ്പോൾ എൻ്റെ എല്ലാ സ്പീഡും വർക്കാവുന്നുണ്ട് അഞ്ച് വരെ സ്പീഡും വർക്കാവുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇത് വർക്കാവുന്നതരുന്നത് ഇനി നമുക്ക് അടിയിൽ ഇവിടെ കറങ്ങണ കാണാൻ പറ്റും നിങ്ങൾ വിടണം നല്ല രീതിക്ക് ഒരു പ്രശ്നമല്ലാതെ നല്ല രീതിയിൽ കറങ്ങുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കവർ ഇടണം കവറിടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം അതിൻ്റെ ക്ലിപ്പൊക്കെ പൊട്ടിപ്പോകാതെ നല്ല രീതിക്ക് ഇനി കവർ ഇടണം അതിനൊക്കെ സമയത്ത് വല്ല കവറിൻ്റെ അടിയിൽ വല്ല ഉയർ വെളിയിലോട്ട് തള്ളി നിൽക്കുന്നു എന്നൊക്കെ നമ്മൾ നിങ്ങൾ കൂടെ കാണാൻ പറ്റുന്ന ആ ഉയരൊക്കെ ഞാൻ വെള്ളി തള്ളി നിൽക്കുന്നത് അപ്പം ആ ഉയരൊക്കെ കറക്റ്റ് അതിൻ്റെ ഇടയിൽ ഒന്നും ജാവാതും പൊട്ടിപ്പോഴുള്ള രീതിയിൽ തന്നെ കറക്റ്റ് വെച്ച് നിങ്ങൾ ടൈറ്റ് ചെയ്യണം അപ്പോൾ ഇതിലാണെങ്കിൽ സ്കൂട്ട് വെയർ എന്തെങ്കിലും ഉപയോഗിച്ച് ഉയരൊക്കെ വലിയോട്ട് തള്ളി നിൽക്കണമെങ്കിൽ അത് കറക്റ്റ് അതിൻ്റെ കറക്റ്റ് ഉള്ളിലോട്ട് കയറ്റി വെച്ച ശേഷം ആ ഈ പവറിൻ്റെ ഉയരൊക്കെ നോക്കുക എപ്പോഴും ശ്രദ്ധിക്കണം ഈ പവറിൻ്റെ കേബിളൊക്കെ കറക്റ്റ് വെച്ചിട്ട് വേണം അത് ക്ലിപ്പ് ചെയ്യാൻ ഞാൻ ഇവിടെ ക്ലിപ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാണാം നമ്മൾ ആദ്യം എങ്ങനെ എടുത്ത് ആദ്യം ക്ലിപ്പ് ചെയ്തിട്ടുണ്ട് ഒരു സ്ഥലം പോലും അത് അടയാതിരുന്നിട്ടില്ല അതിനുശേഷം നമ്മൾ സ്റ്റാറായിട്ട് തിരിച്ച് നമ്മൾ ടൈറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ടൈറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഫാൻ പോലും ഇളവിൽ ഇളവിയൊന്നും വന്നിട്ടില്ല നിങ്ങൾ കാണാം കറക്റ്റ് സീറ്റിംഗ് ആയിട്ട് തന്നെ അടഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇളക്കുമ്പോഴും അതിലക്കിനെ ഫിറ്റ് ചെയ്യുമ്പോഴും അത് നോക്കി ഫിറ്റ് ചെയ്യണം ഇനി നമുക്ക് ഓൺ ആയപ്പോൾ ഓൺ ആക്കുന്നുണ്ട് ഒന്നാമത്തെ സ്പീഡ് അപ്പോൾ അത് വർക്കാണ് കാണാൻ പറ്റും അതിനുശേഷം നമുക്കിപ്പോൾ രണ്ടാമത്തെ സ്പീഡ് മൂന്നാമത്തെ സ്പീഡ് അഞ്ച് സ്പീഡിലും ആ സാധനം വർക്കാണെന്ന് നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും ഇപ്പം അതിനുശേഷം അതിൻ്റെ ടർബ് അടിക്കുമ്പോൾ അതിൻ്റെ സ്പീഡ് കൂടാതെ ഡബിൾ സ്പീഡ് സ്പീഡാവണമെങ്കിൽ കൂടെ കാണാൻ പറ്റും അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ ഒരു ഹാൻഡ് ബ്ലണ്ടർ ഒക്കെ ശരിയാക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ അടുത്ത ബില്ലേക്കിനാളാക്കിടാൻ മറക്കരുത് എന്നെ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോയിൽ നോട്ടിഫേഷൻ കിട്ടുകയുള്ളൂ അതിനാണ് അവസരം വരെ കണ്ടിട്ട് ലൈക്ക് ചെയ്താൽ പോവരുത് ലൈക്ക് ചെയ്തതിനെ കാണുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ലൊരു വർക്കുമായി നമുക്ക് അടുത്ത വീഡിയോ കാണാം